ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ 13-ാമത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമുണ്ട്, ബീഫ് സമൂസയുടെ. അതായത് നമ്മൾ സമൂസ പല രീതിയിൽ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൽ നല്ല അടിപൊളി ഫില്ലിംഗ് ആയിട്ടുള്ള ബീഫ് സമൂസയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, കണ്ടിഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ ഡ്രിങ്ക് ഉണ്ടാക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്ക് ആട്ടോ, നമുക്ക് ഇഫ്താർ പാർട്ടിക്കും പിന്നെ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഡിഫറെൻറ്റ് ഡ്രിങ്ക് തന്നെയാണ്. എന്നാലോ ഉണ്ടാക്കാൻ ഒരു ചടപടയെന്ന് നമുക്ക് ഉണ്ടാക്കാം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാലും ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ഉഗ്രൻ ടേസ്റ്റ് ആട്ടോ. 1.5 ലിറ്റർ പാലിൽ 1 കപ്പ് സേമിയ ഒന്ന് വേവിച്ചെടുക്കാട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു എന്താ പറയുക, 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് 3 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കുക. കസ്റ്റാർഡ് ഒഴിക്കുമ്പോൾ നമ്മൾ പാല് പെട്ടെന്ന് തിക്കാവും. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാര രണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. ഞാൻ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾ പഞ്ചസാര മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇത്ര ഉള്ളു പണി കേട്ടോ, നമ്മളെ പണി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പണി. സമോസയ്ക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാട്ടോ എപ്പോഴും ഫില്ലിങ്സ് റെഡിയാക്കുക. നമ്മൾ ഓയിലിൽ ഉണ്ടാക്കുന്ന ഫില്ലിങ്സിനേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഫില്ലിങ്സിനായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 മീഡിയം സവാളയാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സമോസ ഫില്ലിങ് നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തൊരു ഉണ്ടാക്കി വെക്കണം. 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നമ്മളെ ഗരം മസാല, 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതായാലും അതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സോട്ട് ചെയ്യട്ടെ ജസ്റ്റ്, കാരണം സമൂസയുടെ ഇടയിൽ ക്യാരറ്റ് എപ്പോഴും കടിക്കാൻ കിട്ടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റുള്ള ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ജസ്റ്റ് ഒരു സമൂസയ്ക്കൊരു മധുരം മാത്രമേ വരുള്ളൂ. പിന്നെ ഒരുപാട് മധുരിച്ചും ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്സിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ബീഫാണ് ചേർക്കുന്നത്. ബീഫ് നമ്മൾ ഓൾറെഡി എല്ലാം ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്, അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നോക്കിയപ്പോൾ നമ്മൾ ക്യാരറ്റ് ജസ്റ്റ് ഒരു ഹാഫ് വേവോളം ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. ഈ ബീഫിൽ ഞാൻ വേവിക്കുമ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാം എന്തൊക്കെയുണ്ട് അതൊക്കെ ചേർത്ത് വേവിച്ചതാണ്. കാരണം ബീഫിൽ കറക്റ്റായ ഒരു ഫ്ലേവർ വരണമെങ്കിൽ എല്ലാം ഇട്ട് വേവിക്കണം കേട്ടോ. ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വേവിക്കുമ്പോൾ ബീഫ് എപ്പോഴും ആ ഒരു ടേസ്റ്റിൽ തന്നെ ഫില്ലിങ്സിലും കെടുക്കും. അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെ ഫില്ലിങ്സ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ആട്ടോ. ഈ ഒരു ഫില്ലിങ്സ് ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിക്ക് ഉണ്ടാക്കാത്തൊരു ഈ ഒരു രീതിയിൽ ഫില്ലിങ്സ് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കി നോക്കിട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ വേവിച്ചതും വേണമെങ്കിൽ ഇതിൽ ചെറുതാക്കി, കുറേ ചേർക്കരുത്, ചെറുതായിട്ട് കടിക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. വെന്ത് ഉടയ്ക്കാനൊന്നും പാടില്ല. ഇനിയിപ്പോൾ നമ്മളെ ഫില്ലിങ്സ് നമ്മളെ സമൂസ ഷീറ്റിൽ ആക്കി കൊടുക്കണം. അതിന് സമൂസ ഷീറ്റ് റെഡിയാക്കുകയാണ് നമ്മൾ. എഡ്ജുകൾ എപ്പോഴും ലോക്കാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ സമൂസ മടക്കേണ്ടത്. കാരണം മൂന്ന് കോണും തുറന്നിരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിനൊരു സേഫ്റ്റിക്ക് നമ്മൾ കുറച്ച് മൈദ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ലെവലിലായിരിക്കണം നമ്മൾ സമൂസ ഷീറ്റ് റോൾ ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, കറക്റ്റ് കോണായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫില്ലിങ്സിനനുസരിച്ച് ബാക്കിയുള്ള ഷീറ്റ് ഇതുപോലെ റോൾ ചെയ്ത് തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ചിലർക്ക് റോൾ ചെയ്യാൻ അറിയാത്തവരുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റോളിങ് ഇങ്ങനെ പിന്നെ പിന്നെ കാണിച്ചത്. അപ്പോൾ 25ഓളം സമൂസ ഞാനിവിടെ ആ ഒരു ഫില്ലിങ്ങിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്യണമെന്നില്ല, കുറച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് അത് വറുത്ത് കോരാന്നുള്ളതാണ്. എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എപ്പോഴും ഇതൊക്കെ മുങ്ങിക്കിടന്ന് ഫ്രൈ ആവണം, അല്ലെങ്കിൽ ഈ സമൂസ ഒന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ എടുത്ത് പറയുന്നത്. ഞാനിങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്, കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഒരു ഭാഗം ഫ്രൈ ആക്കിയിട്ട് നെക്സ്റ്റ് ഭാഗം ഫ്രൈ ആക്കി എടുക്കും, അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും സമൂസയുടെ. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ മുങ്ങിക്കെടുക്കുമ്പോൾ അതിൻ്റെ ആ ലീഫ്, സമൂസ ലീഫൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. മറ്റോണം ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ എന്താ പറയുക, ഒരു മാറ്റം ഉണ്ടാവില്ല അതിന്. അതാട്ടോ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് സമൂസ വന്നിട്ടില്ലേ. അപ്പോൾ നമ്മളുടെ ഡ്രിങ്ക് ഇവിടെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സബ്ജ സീഡ് സോക്ക് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സാ നട്ട്സാ എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അനാറ്, ആപ്പിള്, മുന്തിരി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കളർഫുള്ളാവും. ഇങ്ങനെ കുടിക്കണമെങ്കിൽ ഇങ്ങനെയും കുടിക്കാം, രണ്ട് രീതിക്കും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത്ര കട്ടിക്ക് ഡ്രിങ്ക് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം അല്ലെങ്കിൽ പാലോ തിളപ്പിച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കോരി കുടിക്കുന്ന ഒരു ടൈപ്പാണ്. മറ്റേതാകുമ്പോൾ ശരിക്കും ഡ്രിങ്കായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാട്ടറോ മിൽക്കോ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഏതെങ്കിലും നട്ട്സ് വെച്ചിട്ട്, അത് നിർബന്ധമുള്ള കാര്യമല്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ തന്നെ ഭയങ്കര കളർഫുള്ളായിരിക്കും. എന്തെങ്കിലും പാർട്ടിക്കോ ഇഫ്താർ പാർട്ടിക്കൊക്കെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം, നന്നായിരിക്കും കേട്ടോ. കാണാൻ കുറച്ചുകൂടെ മൊഞ്ചുണ്ടാവും. പിന്നെ ഇങ്ങനെ പ്ലെയിനായിട്ട് കുടിക്കാൻ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഡ്രിങ്ക് കാണാൻ? ഡ്രിങ്കായിട്ടോ ഡിസേർട്ടായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ടാട്ടോ. സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഈ കുക്കിംഗ് രീതി കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, എളുപ്പമാണ്, നല്ല ടേസ്റ്റായിട്ടാണ് കുടിക്കാൻ. ഞാൻ ടേസ്റ്റ് ഉള്ളതേ ഈ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുള്ളൂ, ടേസ്റ്റ് ഇല്ലാത്തത് ടേസ്റ്റ് ഇല്ലയെന്ന് ഞാൻ വീഡിയോയിലൊക്കെ പറയാറുണ്ട്. അതായത് ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇഫ്താർ വിഭവങ്ങൾ. കാര്യമായിട്ട് പിന്നെ ഒന്നുമില്ല. ഇതാ ആ റെഡ് കളറിലുള്ളത് നമ്മൾ റൂഹഫ്സയും ലെമണും കൂടെ മിക്സ് ചെയ്ത് അടിച്ചതാട്ടോ. പിന്നെ സമൂസ, നമ്മൾ ഫ്രൂട്ട്സ്, ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ. ഓരോ ദിവസവും കഴിയും തോറും എണ്ണയൊക്കെ കുറഞ്ഞ് വരാണ് ഉണ്ടാക്കണേ. ഇപ്പോൾ ഒരു സ്നാക്കും ഒരു ഡ്രിങ്കും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നുമല്ല, അന്ന് രാത്രി ഞങ്ങൾക്ക് ചോറും കറിയായിരുന്നു. ചോറിന് സ്പെഷ്യലായിരുന്നു കേട്ടോ, മാന്തൽ കറി. മാന്തലൊന്നും കാണില്ലല്ലോ, ഉച്ചയ്ക്ക് പിള്ളേർക്ക് ഭക്ഷണത്തിന് കൊടുത്തിട്ടാ. കറിയിൽ അധികം ഇടില്ല, മാന്തൽ പൊരിക്കാനെടുത്തു അധികം. പിന്നെ ചീരപ്പേരി, മാന്തൽ ഇവിടെ കിട്ടാനേ ഭയങ്കര പാടാട്ടോ, അതുകൊണ്ട് ഞാൻ മാന്തൽ സ്പെഷ്യലായിട്ട് കാണിച്ചത്.